കഴിഞ്ഞ ദിവസം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് KPCC സംഘടിപ്പിച്ച ചരിത്ര കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പാടെ ബഹിഷ്കരിച്ചു. ഉദ്ഘാടകനായി നിശ്ചയിച്ച മുതിർന്ന നേതാവ് ജയറാം രമേശിന് പുറമെ ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും മാറി നിന്നത് വേദിയുടെ ശോഭ കെടുത്തി. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന 1000 പേർ പ്രതിനിധികളാവുമെന്ന് പറഞ്ഞിടത്ത് ആകെ എത്തിയത് 200-ഓളം പേർ മാത്രം. നടത്തിപ്പ് ചുമതലയേൽപ്പിച്ച ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെയും തലസ്ഥാനത്തെ നേതാക്കളുടെയും ശ്രമഫലമായാണ് ഒടുവിൽ ഇത്രയെങ്കിലും ആളെ കൂട്ടിയത്. പഞ്ചനക്ഷത്ര സൗകര്യത്തിലാണ് ചരിത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചത്. 2 ദിവസത്തെ പരിപാടിക്ക് 25 ലക്ഷം രൂപയാണ് ചെലവ്. ഒന്ന് രണ്ടുമല്ല, പ്രതിനിധികൾക്ക് 500 രൂപ വീതം ഫീസ് നിശ്ചയിച്ചിരുന്നു. ഫീസ് കണ്ടതോടെയാണ് പലരും ചരിത്ര പഠനം വേണ്ടെന്ന് വെച്ചത്. ആളുകൾ കുറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കാനില്ലെന്ന് ശഠിച്ചു. അവിടെ തർക്കമായി. നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ സതീശൻ എത്തിയത്. KPCC പ്രസിഡന്റ് KS സുധാകരൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നീക്കിയതാണ് പരിപാടി പൊളിയാൻ കാരണമായതെന്നാണ് സതീശൻ ക്യാമ്പിലെ വിമർശനം. അല്ലെങ്കിലും ഏത് പരിപാടി വെച്ചാലും പരസ്പരം പഴിചാരുക മാത്രമല്ല, സുധാകരനും സതീശനും അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങളുടെ ഈ പണികളാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. പരസ്പരം പാരവയ്ക്കലും കുതികാൽ വെട്ടലും മാത്രം നിർത്തി നോക്ക്. പാർട്ടിയിൽ ആൾ വരും, പരിപാടിയിൽ ആളുകൾ പങ്കെടുക്കും. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം തകർച്ചയുടെ വക്കിലാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ തോറ്റമ്പി കേരളത്തിലും സ്ഥിതി മറിച്ചല്ല. പത്തനംതിട്ട കലഞ്ഞൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തന്നെ ഭാഗികമായി വിറ്റഴിച്ചു. ഒടുവിൽ വരുന്ന വാർത്ത അതാണ്. ഗ്രൂപ്പിസം ശക്തമായതോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ ഫർണിച്ചർ പെറുക്കി വിറ്റു. ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്തിരുന്ന സാധനങ്ങളും വിറ്റ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. കലഞ്ഞൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ഘട്ടംഘട്ടമായി വിറ്റത്. മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജാണ് ഈ വിവരം പുറത്തുവിട്ടത്. ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ഫർണിഷിങ്ങും ഇളക്കി വിറ്റു. ചിലർ സ്വന്തം ആവശ്യത്തിന് അത് എടുത്തുകൊണ്ട് പോയി. ബാബു ജോർജ് DCC പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കലഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആരംഭിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റായിരുന്ന രതീഷാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പുതിയ ഫർണിച്ചറും ഒക്കെ ഓഫീസിന് വേണ്ടി ക്രമീകരിച്ചത്. DCC പ്രസിഡന്റായിരുന്ന താൻ കൂടിയാണ് ഇതിന് ഫണ്ട് കണ്ടെത്തിയതെന്നും ബാബു ജോർജ് പറഞ്ഞു. കോൺഗ്രസിലെ ഒരു നേതാവിൻ്റെ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ബാബു ജോർജ് DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇതുപോലെയാണ് സംസ്ഥാനത്തുടനീളം ഈ പാർട്ടിയിലെ അച്ചടക്കമുള്ള പ്രവർത്തകർ ഇപ്പോഴും നിരാശയിലാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.